ബുദ്ധിയാണ് ശക്തി. പണ്ട് പണ്ട് ഒരു കാട്ടിൽ മൃഗരാജാവായ സിംഹവും മറ്റു മൃഗങ്ങളും ജീവിച്ചു പോന്നു. വയസൻ സിംഹത്തിന്റെ മരണശേഷം കാട്ടിലെ രാജാവായി തീർന്ന സിംഹം ഒരു ദുഷ്ടനായിരുന്നു. അവൻ കണ്ണിൽ കണ്ട മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊല്ലാൻ തുടങ്ങി. കാട്ടിലെ മൃഗങ്ങളെല്ലാം നന്നേ പരിഭ്രമിച്ചു. ഇതിനൊരു അറിവ് വരുത്താനായി മൃഗങ്ങളെല്ലാം കൂടി ഒരു യോഗം ചേർന്നു. വയസൻ കുരങ്ങനായിരുന്നു യോഗത്തിന്റെ നേതാവ്. വയസൻ കുരങ്ങൻ ഒരു നിർദ്ദേശം വച്ചു. എല്ലാ മൃഗങ്ങളെയും സിംഹം തോന്നിയതുപോലെ വേട്ടയാടി കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും ഊഴം വെച്ച് ഓരോ മൃഗങ്ങൾ സിംഹത്തിന്റെ ഭക്ഷണമാകാമെന്ന്. ഇപ്പോഴത്തെ സംഭവങ്ങൾ അവർക്ക് താങ്ങാവുന്നതിലും അധികമായതിനാൽ എല്ലാ മൃഗങ്ങളും മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു. അവരെല്ലാം ചേർന്ന് സിംഹത്തിന്റെ മടയിലേക്ക് തിരിച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം തന്റെ നേർക്ക് വരുന്നത് കണ്ട് മണ്ടനായ സിംഹം ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് ചെറുതായൊന്ന് ഗർജിച്ചു. അത് കേട്ടപ്പോൾ തന്നെ പകുതി മൃഗങ്ങൾ പിന്നിലേക്ക് നീങ്ങി. അത് കണ്ട് സിംഹം സന്തോഷിച്ചു. വയസൻ കുരങ്ങനും കരടിയും കാട്ടുപോത്തും ധൈര്യം സംഭരിച്ച് സിംഹത്തിന് മുന്നിലെത്തി. അല്ലയോ സിംഹരാജാവേ, കുരങ്ങൻ വിനയത്തോടെ പറഞ്ഞു തുടങ്ങി. അങ്ങയുടെ കലങ്ങും വിലങ്ങുമുള്ള വേട്ടയാടൽ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ചിരിക്കുന്നു. കുരങ്ങൻ പറഞ്ഞു നിർത്തി. അതിന് സിംഹം ചീറി. അടുത്തത് കരടിയുടെ ഊഴമായിരുന്നു. സിംഹരാജാവേ, ഞങ്ങളിൽ ഓരോ മൃഗം ഓരോ ദിവസവും ഇവിടെ വന്ന് അങ്ങയുടെ ഭക്ഷണമായിക്കൊള്ളാം. അങ്ങ് ഇത് സമ്മതിച്ചാലും പ്രഭു, കാട്ടുപോത്തും വിനയപൂർവ്വം പറഞ്ഞു. ആലോചിച്ചപ്പോൾ നല്ല കാര്യമെന്ന് സിംഹത്തിനും തോന്നി. ഇരു തേടി കരഞ്ഞു നടക്കേണ്ട, ഓടി തളരേണ്ട, സുഖമയം. എങ്കിലും അത്ര ഇഷ്ടമില്ലാത്തതുപോലെ സിംഹം സമ്മതിച്ചു കൊടുത്തു. മൃഗങ്ങൾ സങ്കടത്തോടെ മടങ്ങി. അങ്ങനെ നിശ്ചയിച്ച പ്രകാരം മൃഗങ്ങൾ സിംഹത്തിന്റെ ഇരയായി കൊണ്ടിരുന്നു. അന്നൊരു ദിവസം മുയൽക്കുട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ മുയൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛൻ മുയൽ താടിക്ക് കൈകൊടുത്ത് വിഷാദിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ അച്ഛൻ മുയൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ വേണം ഇനി അമ്മയെ നോക്കാൻ. അച്ഛൻ പോകുന്നു. അച്ഛൻ പോകുന്നോ? എങ്ങോട്ട്? മോനെ, ഊഴപ്രകാരം സിംഹത്തിന്റെ ഭക്ഷണമാവേണ്ടത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. മുയൽ കുഞ്ഞിനടുങ്ങിപ്പോയി. സ്നേഹധനനായ തന്റെ അച്ഛൻ തന്നെയും അമ്മയെയും വിട്ടുപോകാനോ? അവന് സങ്കടം വന്നു. പക്ഷേ ബുദ്ധിമാനായ അവൻ പെട്ടെന്ന് സങ്കടമൊക്കെ തൂത്തുകളഞ്ഞ് ചിരിച്ചുകൊണ്ട് അച്ഛൻ മുയലിനോട് ചോദിച്ചു, അച്ഛാ, അച്ഛന് പകരം ഞാൻ പോകട്ടെ? അയ്യോ മോനെ, അമ്മയും അച്ഛനും കരഞ്ഞു വിളിച്ചു. മുയൽ കുഞ്ഞു പറഞ്ഞു, അച്ഛാ, എനിക്കൊന്നും തന്നെ സംഭവിക്കില്ല. മണ്ടനായ ആ സിംഹത്തെ ബുദ്ധി കൊണ്ട് തോൽപ്പിച്ച് ഞാൻ തിരിച്ചു വരും. എന്നെ അനുഗ്രഹിക്കൂ. അച്ഛനും അമ്മയും ആവുന്നത് ശ്രമിച്ചെങ്കിലും അവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അവസാനം അവന്റെ വാശി ജയിച്ചു. അച്ഛനും അമ്മയും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അവനെ പോകാൻ അനുവദിച്ചു. മുയൽക്കുട്ടന്റെ വീടിനും സിംഹത്തിന്റെ മടക്കിനിടയിൽ ഒരു പൊട്ടക്കിണറുണ്ട്. അതവൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ കരയിലൂടെ പോകുമ്പോഴൊക്കെ അവൻ അതിൽ തലയിട്ട് നോക്കാറുണ്ട്. അവന്റെ മുഖം അതിനിടയിലെ അല്പം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് അവൻ നോക്കി നിൽക്കാറുണ്ട്. അവൻ അതിൽ തലയിട്ട് ശബ്ദം ഉണ്ടാക്കി രസിക്കാറുമുണ്ട്. അവന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനി അവൻ കേട്ടിട്ടുമുണ്ട്. അവൻ മനസ്സിൽ ചില കണക്കുകളൊക്കെ കൂട്ടി സിംഹത്തിന്റെ മടയിലേക്ക് നടന്നു. പതിവിലും വൈകിയിട്ടുണ്ട്. അവിടേക്ക് എത്തുന്തോറും അവന്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. എന്റെ കാട്ടുമുത്തപ്പ, എന്റെ കൂടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ നടന്നു. സിംഹം മടയുടെ മുന്നിൽ തന്നെ അക്ഷമനായി കിടക്കുന്നുണ്ട്. ഇന്നെന്താ ആരെയും കാണാത്തത് എന്ന വിചാരത്തിലായിരുന്നു സിംഹം. തലേന്ന് വലിയൊരു കുതിരയെ കഴിച്ചത് ദഹിച്ചിട്ടില്ല, അതുകൊണ്ട് കൊള്ളാം. അപ്പോഴാണ് കുഞ്ഞൻ മുയലിന്റെ വരവ്. അവൻ കൈയൊക്കെ നീട്ടി ആരെയോ ചീത്ത പറഞ്ഞാണ് വരവ്. എന്താടാ വൈകിയത്? സിംഹം അലറി. ക്ഷമിക്കണം പ്രഭു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു നീ? സിംഹം വീണ്ടും അലറി. ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു രാജാവോ? എവിടെ? അവനെ എനിക്കിപ്പോ കാണണം. ഞാൻ അവനെ കാലപുരിക്കയക്കും. വേഗം പറയൂ, എവിടെയാണ് അവൻ? അവനാ പൊട്ടക്കിണറ്റിലാണ് താമസം. പക്ഷേ അവൻ ശക്തനാണ് പ്രഭു. അങ്ങേക്ക് അവനോട് എതിരിടാൻ ധൈര്യമുണ്ടോ? ധൈര്യമില്ലെന്നോ? എനിക്കോ? കാണിച്ചു തരാം, വാ എന്റെ കൂടെ, കാണിക്കവനെ. മുയൽക്കുട്ടൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പൊട്ടക്കിണറിനടുത്തേക്ക് നടന്നു. ദേഷ്യത്തോടെ സിംഹം പിന്നാലെയും. പൊട്ടക്കിണറ്റിനടുത്തെത്തിയ മുയൽക്കുട്ടൻ
കിണറ്റിലേക്ക് വിര ചൂണ്ടി പുറകിലോട്ട് മാറിയുന്നു. സിംഹം ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് കിണറ്റിനുള്ളിൽ തലയിട്ട് നോക്കി. അപ്പോ അതാ കിണറ്റിൽ നിന്നൊരു സിംഹം തന്നെ ദേഷ്യത്തോടെ നോക്കുന്നു. ആരടാ നീ? സിംഹം അലറി. ആരടാ നീ? കിണറ്റിലെ സിംഹവും അലറി. ഞാനാണ് ഇവിടുത്തെ രാജാവ്, സിംഹം ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ കിണറ്റിലെ സിംഹവും പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ രാജാവ്. അത് കേട്ട് ദേഷ്യം കയറിയ സിംഹം കിണറ്റിലെ സിംഹത്തിന് നേരെ ഒറ്റച്ചാട്ടം. പൊട്ടക്കിണറ്റിലേക്ക് ചാടിയ സിംഹത്തിന്റെ കാലൊടിഞ്ഞത് മിച്ചം. അവിടെ സിംഹവുമില്ല, ഒന്നുമില്ല. കാലൊടിഞ്ഞ സിംഹം അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് അടുത്തൊരു മരത്തിലിരുന്ന കാക്ക കുഞ്ഞിൻ മുയലിന്റെ അച്ഛനമ്മമാരെയും കാട്ടിലെ മറ്റു മൃഗങ്ങളെയും വിവരമറിയിച്ചു. അവരെല്ലാം ജാഥയായി അങ്ങോട്ടെത്തി. എല്ലാവരും കൂടി കുഞ്ഞിൻ മുയലിനെ എടുത്തുയർത്തി. മുയലച്ഛനും മുയലമ്മയും സന്തോഷ കണ്ണീരൊഴുക്കി. വയസ്സൻ കുരങ്ങൻ എല്ലാവരോടുമായി പറഞ്ഞു, കൂട്ടരെ, ബുദ്ധിയാണ് ശക്തി. കണ്ടില്ലേ, ഇത്തിരി പോന്ന മുരക്കുട്ടൻ ബുദ്ധി കൊണ്ട് കാട്ടിലെ രാജാവും ശക്തനുമായ സിംഹത്തെ കുടുക്കിയത്. എല്ലാവരും അത് ശരിവെച്ചു. കിണറ്റിൽ കിടന്ന് കരയുന്ന സിംഹത്തെ ആരും രക്ഷിച്ചില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സിംഹം അവിടെ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു. ബാക്കി മൃഗങ്ങളെല്ലാം കാട്ടിൽ സ്വൈര്യമായി വിഹരിച്ചു.